അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അഹങ്കാരം മുഴുവൻ ഇല്ലാണ്ടാക്കി നിങ്ങൾ ആ യോഗ ശരീരവും ആ ആചാര്യൻ്റെ ശരീരവും ആയിട്ട് പൂർണ്ണ താതാത്മ്യത്തിലെത്തണം. നിങ്ങൾക്ക് പിന്നെ ഒരു നിലനിൽപ്പില്ല. അതാ ഞാൻ പറഞ്ഞത് സ്വാഗത പ്രാസംഗികനോട് എനിക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യത, ഇവിടെ നീ ആരുമല്ല എന്ന് എന്നെ നീ ADGP ആണോ എൻ്റെ മുമ്പിൽ എന്ന് അമ്മ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ നാവിലൂടെയായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഇവിടെ വരുന്ന ഭക്തനാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് അവധി എടുത്തിട്ടാണ് പോകുന്നത്. പറഞ്ഞാൽ എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ നവകേരള സദസ്സിൻ്റെ തിരക്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പം ഇനി ഞാനൊരു രസകരമായ സംഭവം ഉണ്ടായി. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പിൻ്റെ കാലിൽ കൂടെ കയറ്റി അങ്ങ് ഇറക്കി വലത് കാലിൻ്റെ ഭാഗത്ത് കൂടെ കയറിപ്പോയി. നമസ്കാരം. എസ് ശ്രീജിത്ത് IPSനെ പ്രത്യേകം ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും അദ്ദേഹം വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. വിശ്വാസികളും അതുപോലെ തന്നെ പിണറായിസ്റ്റുകളും ഒരേപോലെ കേൾക്കേണ്ട വിഷയമാണിത്. പിണറായിസ്റ്റുകൾക്കും അന്തംകമ്മികൾക്കും നല്ലൊരു തിരിച്ചടി തന്നെയാകും ഈ പ്രസംഗം. ക്ഷേത്രം എന്ന സങ്കല്പവും തന്ത്രിയും മന്ത്രവും അങ്ങനെ എല്ലാത്തിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അതൊക്കെ എങ്ങനെ ഡെയിലി ലൈഫിൽ ചേർന്ന് നിൽക്കുന്നുവെന്നും അദ്ദേഹത്തിന് നവകേരള സദസ്സിൽ വെച്ചുണ്ടായ ആ അനുഭവവും തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അതിനെ തുടർന്നുണ്ടായ ആ ഞെട്ടിക്കുന്ന അനുഭവവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. മാത്രമല്ല വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീത സബരിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ ഞെട്ടിക്കുന്ന അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മറന്നുപോയത് ഞാൻ വലിയൊരു ആദരവിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ എനിക്ക് ഒരു സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് വന്ന് തുടങ്ങിയിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഞാൻ ഇവിടുത്തെ ആളാണ്. ഞാനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം മറന്നുപോയി. ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിന് അതിൻ്റെ ഒരു അനൗചിത്യം ബോധ്യമായതുകൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, അയ്യോ അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുകയായിരുന്നു. അതിൽ വളരെയധികം സന്തോഷം എനിക്ക്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ക്ഷമയൊക്കെ പറഞ്ഞു. ക്ഷമയുടെ ഒന്നും ആവശ്യമില്ല. അമ്മയുടെ നാവ് താങ്കളിലൂടെ പ്രവർത്തിച്ചിട്ട് നീ ഇവിടുത്തെ കുഞ്ഞു പയ്യനാണ്, അതിനനുസരിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു നാന്ദിയായിട്ട് ഞാൻ അതിനെ കാണുന്നു. അതിലെൻ്റെ എന്താ പറയുക ഹർഷോന്മാദം ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ. അടുത്തത് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ക്ഷേത്രങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിച്ചു, ക്ഷേത്രത്തിലെ മാനവീയതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നിങ്ങളിൽ എത്ര പേർക്ക് ക്ഷേത്രം എന്താണെന്നറിയാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട തന്ത്രി ഭദ്രദീപം തെളിയിച്ചു. തന്ത്രി എന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. നമ്മളുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചും ആ ശാസ്ത്രങ്ങളുടെ വിവക്ഷകളെക്കുറിച്ചുമുള്ള ധാരണക്കുറവിൻ്റെ ഔന്നത്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ ഇപ്പോൾ. ഞാൻ ഔന്നത്യം എന്ന് പറയുന്ന വാക്ക് ശരിയാണെന്ന് പോലും എനിക്കറിയില്ല. ഔദ്ധത്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ വാക്കർത്ഥവും തന്ത്രം എന്ന് പറഞ്ഞതിൻ്റെ വാക്കർത്ഥവും നമ്മൾ ആദ്യം ഒന്ന് വിഗ്രഹിച്ച് നോക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച്. എൻ്റെ വിശിഷ്ടാതിഥി ആയതുകൊണ്ട് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നു. പ്രസംഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകർഷണ സംഘം ചെയ്യുന്നതിനാണ് പ്രസംഗം എന്ന് പറയുക. നമുക്ക് ഉത്കർഷ്ടം ഉണ്ടാവണം. നമുക്ക് സംസാരത്തിൽ നിന്ന് എൻ്റെ സംസാരം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവണം, നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വഴി എനിക്കും പ്രയോജനം ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് പ്രസംഗമാവുകയുള്ളൂ. അങ്ങനെ ആക്കാനുള്ളൊരു ശ്രമം അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി എനിക്ക് എല്ലാം ഇവിടെ എനിക്ക് പ്രാർത്ഥനാഗാനം ചൊല്ലിയ കുട്ടിയോട് എനിക്ക് വലിയ മമത തോന്നി. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി എന്നാണ് അവർ പാടിയത് ഇവിടെ വന്നിട്ട്. കോലാപുരേശി എന്ന് പറഞ്ഞാൽ മൂകാംബിക അമ്മയാണ്. ഞാൻ എല്ലാ മാസവും പോകുന്ന ദേവിയാണ്. ആ അമ്മയുടെ സാന്നിധ്യം ഇവിടെ വരുത്തി തന്ന നന്ദയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങിക്കൊള്ളട്ടെ. ആദ്യം പറയണമെന്ന് വിചാരിച്ച നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹരോപേന്ദ്ര ദാത്താദി വന്ദേ, നമസ്തേ പ്രമന്നേഷ്ഠത അനേകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഇതാണ് നന്ദ പാടിയത്. അപ്പോൾ അത് എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് സാന്നിധ്യം ഉറപ്പിച്ച രീതിയിലായി. എന്തു തന്നെയാണെങ്കിലും ഞാൻ ക്ഷേത്രത്തെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചും പറയാം. തന്ത്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ തന്മാത്രായത്തെ ഇതി തന്ത്ര എന്നാണ്. ശരീരത്തിന് മോചിപ്പിക്കുന്നത് എന്തോ അതാണ് അത്രേ തന്ത്രം. അതിനുള്ള ഉപാധി എന്താണെന്ന് വെച്ചാൽ മന്ത്രമാണെന്നാണ് പറയണേ. അതിൻ്റെ വിഗ്രഹാർത്ഥം എങ്ങനെയാണ്? മന്വാത്രായത്തെ ഇതി മന്ത്ര, മനസ്സിനെ മോചിപ്പിക്കുന്നത് എന്തോ അത് മന്ത്രം. അപ്പം മന്ത്രം വഴി
തന്ത്രമനുഷ്ഠിച്ച് നമ്മുടെ ഈ മലയാള ഭാഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ നമ്മൾ പറയുന്നത് തന്ത്രി എന്നാണ്. തന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ വിളിക്കുന്നതോ മന്ത്രി എന്നാണ്. ഇതെന്താ ഇതെന്ന് കാരണം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ശരിക്കും നേരെ തിരിച്ചാ, തന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ നമ്മൾ തന്ത്രി എന്നും മന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ മന്ത്രി എന്നും വിളിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ്? മലയാളത്തിന് ചില വിശേഷമായിട്ടുള്ള ചില ഇങ്ങനെയുള്ള ചില പ്രയോഗ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ തന്ത്രമനുഷ്ഠിച്ച് ഈ ഒരു ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതൃസ്ഥാനം വഹിക്കുന്ന ആളത്രയ തന്ത്രി. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും ക്ഷേത്രം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ക്ഷേത്രം നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി. ഇപ്പോൾ എന്നെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് വളരെ സ്നേഹത്തോടുകൂടി എന്നെ ഭക്തൻ എന്ന് വിളിച്ചു. ഞാൻ കേട്ടിട്ട് സന്തോഷിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഭക്തൻ എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വിശ്വമാനവികിതരുന്ന തലത്തിലേക്കൊന്നും ഞാൻ എൻ്റെ മനസ്സൊന്നും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. മനുഷ്യ ശരീരം. ഇപ്പം മനുഷ്യ ശരീരം എന്ന് പറയാൻ പറ്റില്ല, ശരീരം. അപ്പോൾ അത് മൃഗങ്ങളുടെ ആവാം, മനുഷ്യൻ്റെ ആവാം, ആരുടെയും ആവാം. അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പണ്ട് മുതലേ അനാദികാലം മുതൽ മനുഷ്യൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ മരിച്ചവരെ മരിപ്പിക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ. അനന്തകാലത്തേക്ക് നമുക്ക് ജീവിക്കണം. നമുക്കിപ്പോൾ ഈ അടുത്ത നിമിഷത്തിൽ എൻ്റെ ശ്വാസം നിന്ന് പോകാമെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിട്ട് പോലും എൻ്റെ വിചാരം ഞാൻ അനന്തകാലത്തേക്ക് ജീവിക്കുന്ന, എനിക്ക് മരണമില്ലാന്നാണ്. അങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും. അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇതിനെ ക്രോഡീകരിച്ച് ഇതിനെ നിലനിർത്താനായിട്ടുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ഈജിപ്തിലെ ഫറവോന്മാരും സുമേരിയൻസും ഒക്കെയാണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുടത്തിനകത്ത് മനുഷ്യനെ സൂക്ഷിച്ചു വെച്ചു, പിന്നെ അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ കൂടെ അവൻ്റെ അടിമകൾ വരെ, അതായത് നമ്മുടെ സ്ഥൂല ശരീരം, നമ്മുടെ ഈ കാണുന്ന ശരീരത്തിന് പ്രിസർവ് ചെയ്യാൻ അവരൊരു ശ്രമം നടത്തി. ആ ശ്രമം വൃഥാവിലാവില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരെന്ന് വെച്ചാൽ അവരുടെ അടിമകളെ, അവരുടെ വസ്ത്രങ്ങളുടെ, അവരുടെ ആഭരണങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ കുഴിച്ചിട്ടു. കാരണം ഇത് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് വരും ഫറവോൻ. ആ ഫറവോ എഴുന്നേറ്റ് വരുമ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം വേണം, അടിമകൾ വേണം. അപ്പോൾ അടിമകളെ അടക്കം കുഴിച്ചിട്ടിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ വന്നപ്പോൾ നമുക്ക്, നമ്മൾ കുറച്ചും കൂടെ വിശേഷ ബുദ്ധിയുള്ളവരാണ്, നമ്മൾ വിഗ്രഹങ്ങളുമായിട്ട് സംഘം ചെയ്യുന്നവരാണ്. വിഗ്രഹങ്ങളെന്താണ്? വിശേഷമായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് എന്ത് ഉപാധിയാവുന്നോ അതിനെയാണ് നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത്. വിശേഷമാണ് ഗ്രഹണബുദ്ധി ഉണ്ടാക്കി തരുന്ന സാധനത്തെ നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥൂലം സൂക്ഷ്മം പരം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ശരീരം, അതാണ് ഫറവോന്മാർ കുഴിച്ചിട്ട് നോക്കിയത്, ഇതിങ്ങനെ ഇനി എഴുന്നേറ്റ് വരുമോ നോക്കാനായിട്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് പോലും അസ്ഥികുടങ്ങളായിട്ട് ഇങ്ങനെ പുറത്തോടുവരുന്നല്ലാതെ അവരാരും എഴുന്നേറ്റ് വന്നിട്ട് ചരിത്രമില്ല. അപ്പോൾ നമ്മുടെ ആൾക്കാരെന്ന് ചോദിച്ചാൽ സൂക്ഷ്മ ശരീരം, അതായത് മരണസമയത്ത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിനെ വിട്ടു മാറുന്നത് എന്തോ, പ്രാണൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജീവൻ, ജീവാത്മാവ് എന്ന് പറയുന്നതിനെ, ഒരു ശ്രേഷ്ഠബുദ്ധിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവാത്മാവിനെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ ഒരു ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് വെച്ച് അവിടെ നിത്യപൂജയും തപസ്സും വഴി തന്ത്രികളുടെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെ അനുഷ്ഠാനത്തിലൂടെ വളർത്തി വരുത്തുന്ന ചൈതന്യം യഥാർത്ഥത്തിൽ ഈ പ്രതിഷ്ഠാകർത്താവിൻ്റെ സൂക്ഷ്മ ശരീര ചൈതന്യമാകുന്നു എന്ന് പറഞ്ഞാൽ, കാടാമ്പുഴയിലുള്ള സൂക്ഷ്മ ശരീര ചൈതന്യം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികളുടെയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അദ്ദേഹമാണ് ആ പ്രതിഷ്ഠ. സത്യം പറഞ്ഞു ഇവിടെ പ്രതിഷ്ഠയില്ല, ഈ അമ്മയുടെ പ്രത്യേകത എന്നാണ്? തന്നെ തന്നെ എഴുന്നേറ്റ് വന്നാൽ എവിടുന്നു വന്നതാണ്, ആർക്ക് പറഞ്ഞൂടെ എങ്ങനെ വന്നു എന്നുള്ളത്? സ്വയംഭൂ. അങ്ങനെയുള്ള അപൂർവ ചില ചൈതന്യ സ്ഥലങ്ങൾ പ്രപഞ്ചങ്ങൾ, പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. അത് ഇന്ന സ്ഥലം, ഇന്ന ജാതി, മതമൊന്നുമില്ല ചൈതന്യത്തിന്. അപ്പോൾ ആ ചൈതന്യത്തിനെ ക്രോഡീകരിച്ചൊരു ക്ഷേത്ര രൂപത്തിലാക്കിയ ആദ്യത്തെ ആചാര്യൻ ആരായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ ശങ്കരാചാര്യരാണ്. അപ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ സൂക്ഷ്മ ശരീരത്തിൽ കയറി നടക്കുകയാണ് നമ്മൾ. അതിന് നമ്മളൊരു സ്ഥൂലഭാവം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് കാലാകാലം ഈ ശങ്കരാചാര്യമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പോയിരുന്ന് കുറച്ച് നേരം അവിടെ സമയം ചിലവഴിക്കുമ്പോൾ, ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപാസന നടത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശങ്കരാചാര്യ സ്വാമികളുടെ യോഗ ശരീരവും സൂക്ഷ്മ ശരീരവുമായിട്ട് നിങ്ങളുടെ സംവേദനമാണ് നടക്കുന്നത്. ആ സംവേദനം നടക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങൾ പുറത്തു വന്നു പറയും, ഓ നല്ല സുഖമായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ പോയപ്പോൾ. നല്ല ഈ സുഖം എന്ന് പറയുന്നത് ഈ ആചാര്യൻ്റെ ശരീരവുമായിട്ടുള്ള സംവേദനമാകുന്നു എന്നുള്ളത് തിരിച്ചറിയാതെ തിരിച്ചറിഞ്ഞു. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ മനസ്സിലാക്കി, ഇതാണ് സംഭവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, മൂകാംബിക ക്ഷേത്രത്തിലെ ചൈതന്യത്തിൻ്റെ സ്വരൂപം വേറെ, ഇവിടെ വേറെ, ഗുരുവായൂർ വേറെ. ഇങ്ങനെ പല രീതിയിൽ മനുഷ്യ സങ്കല്പങ്ങളുടെ ഊഷ്മളവും ശക്തവുമായിട്ടുള്ള
ആചരണങ്ങളുടെ ഫലമായിട്ട് കാലാകാലങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ചൈതന്യവിശേഷങ്ങളാകുന്നു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അഹങ്കാരം മുഴുവൻ ഇല്ലാണ്ടാക്കി നിങ്ങൾ ആ യോഗ ശരീരവും ആ ആചാര്യൻ്റെ ശരീരവും ആയിട്ട് പൂർണ്ണ താതാത്മ്യത്തിലെത്തണം. നിങ്ങൾക്ക് പിന്നെ ഒരു നിലനിൽപ്പില്ല. അതാ ഞാൻ പറഞ്ഞ സ്വാഗത പ്രാസംഗികനോട് എനിക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യതാ. ഇവിടെ നീ ആരുമല്ല എന്ന് എന്നെ നീ ADGP ആണോ എൻ്റെ മുമ്പിൽ എന്ന് അമ്മ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ നാവിലൂടെയായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഇവിടെ വരുന്ന ഭക്തനാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് അവധി എടുത്തിട്ടാണ് പോകുന്നത്. പറഞ്ഞാൽ എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ നവകേരള സദസ്സിൻ്റെ തിരക്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനത്തൊരു രസകരമായ സംഭവം ഉണ്ടായി. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ജീപ്പിൻ്റെ കാലിൽ കൂടെ കയറ്റി അങ്ങ് ഇറക്കി വലത് കാലിൻ്റെ ഭാഗത്തിൽ കൂടെ കയറിപ്പോയി. അപ്പോൾ കിടന്ന് നിലവിളിച്ചെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇവിടെ വന്ന് സുഖമായിട്ട് നടന്ന അമ്പലത്തിൽ പോയത്. നല്ല പനിയുണ്ടായിരുന്നു. ഇപ്പോൾ പനിയോടെ പോയിന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഈ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ ഈ അമ്മയുടെ ചൈതന്യം തന്നെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ചൈതന്യ സമുച്ചയങ്ങളുടെ കേദാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടും അവയ്ക്ക് നേർദിശ കൊടുക്കാനായിട്ടാണ് ഇവിടുത്തെ തന്ത്രിമാരും പിന്നെ വിചക്ഷണന്മാരായിട്ടുള്ള നമ്മുടെ മുരളി അദ്ദേഹത്തെ പോലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുകളും ഈ ദേവസ്വമൊക്കെ അതിനുള്ളതാണ്. അതിനുള്ള കൂട്ടായ്മയായിട്ട് ഇപ്പോൾ ഇവിടെ ഡയാലിസിൻ്റെ ഒരു സെൻറ്റർ കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റിയില്ല. പകൽ അറിഞ്ഞിരുന്നത് ഞാൻ പോയി കണ്ടേ. എനിക്കറിയാമായിരുന്നില്ല അങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ എല്ലാ തരത്തിലുള്ള ഈ മാത്രമല്ല ഈ മാതൃസങ്കല്പത്തിൻ്റെ ചില പ്രത്യേകതകളും കൂടെ ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ദേവി സങ്കല്പത്തിൽ ഭദ്രകാളി എന്നുള്ള സങ്കല്പം നമുക്കെല്ലാവർക്കും ഭയ ഉണ്ടാക്കുന്ന രൂപമാണ് അല്ലേ. ഭയം ഭയങ്കര ഭയമാണ്. ഭദ്രകാളി തലയോട്ടി പിടിച്ചുകൊണ്ടിരിക്കുക, പാവാടയായിട്ട് ധരിച്ചിരിക്കുന്ന കൈകളാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഒരു ആധ്യാത്മിക സത്ത എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പലരും കാളി രൗദ്രരൂപിയാണ് എന്നൊക്കെ പറയാറുള്ളത്. രൗദ്രരൂപം തലയോട്ടി ആരുടെ തലയോട്ടിയാണെന്നറിയോ? നിങ്ങളുടെ തല. നമ്മൾ പറയുന്ന മഹിഷാസുരൻ്റെ തലയോട്ടിയാണ്. മഹിഷാസുരൻ്റെ തലയോട്ടിയൊന്നുമല്ല, നിങ്ങളുടെ തലയോട്ടിയാണ്, എൻ്റെ തലയോട്ടിയാണ്. അതായത് എൻ്റെ ഈഗോ ഞാൻ പൂർണ്ണമായി എൻ്റെ അമ്മയ്ക്ക് സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അമ്മ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ തല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കൈകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത പറയുന്നുണ്ട്, സർവ്വാരംഭ പരിത്യാഗി ഗുണാതീത സമുച്ചതേ. സർവ്വ ആരംഭങ്ങളും ത്യജിക്കുന്നവനാണ് ഗുണാതീതനാവുന്നതെന്നാണ് പറയുന്നത്. ഗുണങ്ങൾക്ക് അതീതനാവുന്നവൻ സർവ്വ ആരംഭം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ്. അപ്പോൾ എല്ലാ തുടക്കങ്ങളും ത്യജിച്ചാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? ഒരു തുടക്കവും ഇല്ലേ? അങ്ങനെയല്ല തുടക്കം. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്നോട് ഇവിടുന്ന് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് ഇന്നലെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. അപ്പം ഞാൻ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് പറയാൻ സാധിക്കണം? അമ്മയാണ് പുറപ്പെട്ടത്, ഞാനല്ല. കർത്തൃത്വബോധമില്ലായ്മ ഉണ്ടാക്കുന്ന അവസ്ഥാവിശേഷത്തിനെ ദ്യോതിപ്പിക്കുമാറുള്ള വിഗ്രഹരൂപമാകുന്നു കാളിയുടേത് എന്ന് പറഞ്ഞാൽ കർത്തൃത്വബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാണ് ചെയ്തത്, ഞാനാണത് ചെയ്തത്, ഞാനിങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. അതെൻ്റെ ഒരു ആരംഭമല്ലേ? ആ ആരംഭത്തിനെ പരിത്യജിക്കാനാണ് ഭഗവത്ഗീത പറയുന്നത്, സർവാരംഭ പരിത്യാഗി. എല്ലാ ആരംഭങ്ങളെയും പരിത്യജിച്ചു. അങ്ങനെ എല്ലാ ആരംഭവും പരിത്യജിച്ച് കഴിഞ്ഞാൽ നിനക്കെന്തെങ്കിലും ചെയ്യാനായിട്ട് കൈകളുണ്ടോ? ഇല്ല. ആ കൈകൾ മുഴുവൻ അമ്മ എടുത്തുകൊണ്ട് പോയി, അമ്മ പാവാടയാക്കിയിരിക്കുന്നു. അപ്പം നിൻ്റെ തല എവിടെ പോയി? അത് അമ്മ കൈപിടിച്ചിട്ടുണ്ട് തലയോട്ടിയായിട്ട്. അപ്പോൾ ഇനി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാരാ? ഈ അമ്മയാണ് പ്രവർത്തിക്കുന്നത്. നീയാണോ നടക്കുന്നത്? അല്ല, ഞാൻ എന്ന് പറയുന്നത് കേവലം ഒരു നാമരൂപം മാത്രം എന്നുള്ള ബോധത്തെ ദ്യോതിപ്പിക്കുന്ന ഉദ്ദീപിപ്പിക്കുന്ന സങ്കല്പമാകുന്നു മാതൃഭാവത്തിലുള്ള ഉപാസനയും ആരാധനയും. അതിൻ്റെ മൂർത്തിമദ്ഭവമാണ് കാടാമ്പുഴയിലെ ഈ സങ്കല്പം എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രമെന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ യോഗശരീരമാണെന്നും ആ യോഗശരീരത്തിൽ പോകുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള അഹങ്കാരവും വെടിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വിശ്വമാനവികതയുടെ ലെവലിലേക്ക്, മനുഷ്യർ തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ഉയർത്ത് വളർന്ന് പടർന്ന് പന്തലിക്കാനായിട്ടുള്ള നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ വാഞ്ചയെ ഉദ്ദീപിപ്പിക്കാനും ഉദ്ബോധിപ്പിക്കാനും വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ള ആഹ്വാനം ഇതിനാൽ ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഒന്ന്, ഇനി എനിക്ക് ഞാൻ വിദ്യാധരം മാഷിനെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങൾ
ഞാൻ അദ്ദേഹത്തെ വളരെ ദൂരെ നിന്ന് ഒരുപാട് കാലം ആരാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ പാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പാട്ടായിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ചുറ്റുമുള്ളവരൊക്കെ സഹിച്ചേ പറ്റും എൻ്റെ പാട്ട്. ഞാൻ പാടും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കൽപ്പാന്ത കാലത്തോളം, പിന്നെ എന്താ പറയുക, അദ്ദേഹം ഒരുപാട് നല്ല എന്താ പറയുക പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത വളരെ രസകരമായ കുറേ പണികളുണ്ട്. ഇതുവരെ ഒരു സംഗീതജ്ഞനും ചെയ്യാത്ത, അത് അദ്ദേഹം മനസ്സിലാക്കി ചെയ്താണോ അല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറ തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമ ജപം, ഹരിനാമ ജപം. ഈ ഒരു പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊരു പ്രത്യേകത പറഞ്ഞുതരാം. ഭാഗ്യശ്രീ എന്ന് പറഞ്ഞൊരു രാഗമാണിത്. ഭാഗ്യശ്രീ, ഭാഗ്യശ്രീ എന്നുള്ള രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ രാഗത്തിന് ഓരോ ഭാവങ്ങളുണ്ട്. ഈ സംഗീതജ്ഞൻ്റെ കയ്യിൽ, വിദ്യാധരം മാസ്റ്ററുടെ കയ്യിൽ ഏത് രാഗം കിട്ടിയാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകനാണ്. ഞാനിപ്പോൾ ഈ പാട്ട് പാടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യശ്രീ എന്ന് പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സാർ തെറ്റുകയാണെങ്കിൽ അദ്ദേഹം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഖരഹരപ്രിയയുടെ ജന്യരാഗമാണ്. ശരിയല്ലേ? ആണ്. ഖരഹരപ്രിയയുടെ ജന്യരാഗമായിട്ടിത് ഭവിച്ചത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. കാരണം അതിന് മുമ്പ് ഈ രാഗമില്ല. ശരിയാണ്. പക്ഷെ ഇതാണ്, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഭാഗ്യശ്രീ വേറെ ഏതൊക്കെ പാട്ടുകളുണ്ടായിരുന്നെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാനസമൈനേ വരൂ, ഇത് ഭാഗ്യശ്രീയാ. മധുരം നുള്ളി തരൂ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അനുരാഗം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു രാഗമാണ്. വേറൊരു പാട്ടതിൽ, പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും സ്വപ്നോപഹാരം ഒരുക്കി. ഇത് തീവ്രമായ വിരഹം വരുമ്പോൾ പാടി ഫലിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ഇതിന് ഭാഗ്യശ്രീ എന്നും ഭാഗ്യേശ്വരി എന്നും ഒക്കെ പറയും. ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ ഹരഹരപ്രിയയുടെ ജന്യരാഗമായിട്ട്, ഹരഹരപ്രിയ എന്ന് പറയുന്ന മേളകർത്ത 22-ാമത് മേളകർത്ത രാഗം എന്നാണ് എൻ്റെ ഓർമ്മ, അതിനകത്ത് കുത്തിച്ചേർത്ത് ആണ് ഈ ഇദ്ദേഹം ചെയ്തത്. എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണയിൽ സാധാരണയായിട്ടുള്ള ഒരു ചടങ്ങാണ് സന്ധ്യാദീപം കൊളുത്തുന്നതും വീട് മെഴുകി വെക്കുന്നതും. ഈ റൊമാൻറ്റിക് രാഗത്തിനെ അതിൻ്റെ ഭാവം മാറ്റി, അതിൻ്റെ ഭാവം പൂർണ്ണമായി മാറ്റിയിട്ട് വളരെ ഹൃദ്യമായി അത് അവതരിപ്പിച്ച ഒരു മഹാനുഭാവനാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഭാഗ്യശ്രീ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ മാഷ് എന്നെ തിരുത്തണം. ഇങ്ങനെ ഈ രാഗത്തെ കൈകാര്യം ചെയ്ത വേറൊരു സംഗീതകാരകൻ ഈ നാട്ടിലില്ല. എന്നാൽ ഇവിടെ തീർന്നോ? ഇപ്പം നമ്മൾ പറയും ഭാഗ്യശ്രീയെക്കുറിച്ച് സാറ് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഭാഗ്യശ്രീ മാത്രമല്ല, സാധാരണ അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന കുറേ ശ്രീരാഗത്തിൽ ചെയ്തു. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം മോഹനം, സിമ്പിൾ, എല്ലാവർക്കും കേട്ടാൽ സന്തോഷമാണ്. വേറൊരു സാധനം അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്തൊരു സാധനമുണ്ട്. നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പാട്ട് ഞാൻ പറഞ്ഞതല്ലോ, എഴുതാപ്പുറങ്ങളുണ്ട്. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, ഹംസധ്വനിയ, വളരെ സന്തോഷം. അത് കഴിഞ്ഞ് അതിനകത്തൊരു സാധനം ചെയ്തിട്ടുണ്ട്. താലോലം പൈതൽ താലോലം, ഇതേമാതിരി സംഗതി എടുത്ത് മറച്ചു പിടിച്ച പീലു എന്ന് പറഞ്ഞ രാഗമാണ്. ശരിയല്ലേ? ശരിയല്ലേ? പക്ഷേ പീലു എന്ന് പറഞ്ഞ രാഗം, പീലുവിലുള്ള വേറെ പാട്ടുകൾ കേട്ടാൽ നിങ്ങൾ മനസ്സിലായി പീലു എന്തിനു ഉപയോഗിക്കുന്നതെന്ന്. പീലു ശോകാർദ്രമായിട്ട് ഇത് കരയാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അത് താരാട്ട് പാട്ടാക്കാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകൻ വിദ്യാധരം മാഷ് മാത്രമാണ്. പീലുവിൻ്റെ ഒരു ഒരു പാട്ട് കറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ധു. ഇതാണ് പീലുവിന്റെ ഭാവം. ഈ ഭാവമൊക്കെ അവിടെ വന്നോട്ടെ, വിദ്യാധർമാഷ കയ്യിൽ കിട്ടിയാലേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് പിടിപ്പിക്കരുത്, എന്നിട്ട് അത് നമ്മൾ ആഘോഷിച്ച് കൊണ്ടു നടക്കും. താലോലം പൈതൽ താലോലം, അത് താരാട്ടുപാട്ടാക്കി അദ്ദേഹം, കഴിഞ്ഞില്ല. ഈ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ ഒരു രാഗമാലിക ചെയ്യാൻ തീരുമാനിച്ചാലോ, മാണ്ടിൽ തുടങ്ങും. വിണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല, നേരെ കാപ്പിയിലോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ തോന്നുന്നതൊക്കെ ചെയ്തിട്ട് അത് ഹൃദ്യമാക്കാനുള്ള കഴിവ് എന്ന് പറയണത്, ഈ പാടുവാനായി എന്ന് പറയണത് പാട്ട് പോലും ഹംസധ്വനിയല്ല അദ്ദേഹം സൃഷ്ടിച്ചെങ്കിലും, സാധാരണ നമ്മൾ ഹംസധ്വനി കേൾക്കുന്ന മാതിരിയല്ല. സരിഗ പനി സപ്പി, ഇതാണ് നമ്മൾ കേൾക്കുന്ന ഹംസധ്വനി. പാടുവാനായി സ്വരസഞ്ചാരമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ഇദ്ദേഹം എന്തിനാണ് ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, മാഷ് തന്നെ അതിന് മറുപടി പറയാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മനസ്സിലൊക്കെ വേര് ഓടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, നമ പാർവതീപതേ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഹോ ചിറയിൽ. ഈ പാട്ട് ജോൺപുരി എന്ന് പറഞ്ഞൊരു രാഗ, നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ ജോൺപുരിക്ക് വലിയൊരു ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ജോൺപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് യു പിയിൽ. അവിടെ മണിക് സർവർ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ അടിമ 1398 ഒരു സാമ്രാജ്യം എടുത്തുയർത്തി. അതിന് അന്ന് വരെ ഉണ്ടായിരുന്ന പേര് ജമദഗ്നിപുരം എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ ജമദഗ്നി ഉണ്ടല്ലോ, നമ്മുടെ പരശുരാമൻ്റെ അച്ഛൻ, അദ്ദേഹം അവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാർ അതിന് ആ ജമദഗ്നിപുരം എന്നാണ് പേര് വിളിച്ചിരുന്നത്. അദ്ദേഹം ഈ തുഗ്ലക് സാമ്രാജ്യത്തിലെ ഒരു സ്ലേവ് ആയിരുന്നു ഈ മാലിക് സർവാർ. അപ്പോൾ ഈ മാലിക് സർവാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ജോൺപുര എന്നൊരു പേര് വിളിച്ചിരുന്നു, അതുകൊണ്ട് ആ പേരെടുത്ത് ഈ നാടിനിട്ടു. അത് കഴിഞ്ഞ് ഹുസൈൻ ഷാ ഷർക്കി എന്ന് പറയുന്ന അവസാനത്തെ രാജാവ് ഈ രാജവംശത്തിലെ, അദ്ദേഹത്തിന് എന്തോ ഒരു ഇഷ്ടം, അദ്ദേഹം യുദ്ധതന്ത്രജ്ഞനൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് സംഗീതത്തിനോട് അമിതമായ ഭ്രമമായിരുന്നു. ഒരു സുന്നിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം സുന്നികളിലെ സൂഫികളുമായിട്ടൊക്കെ ഇങ്ങനെ സമ്പർക്കം പറഞ്ഞ് സംഗീതത്തിനൊരുപാട്, അന്ന് സൂഫി സമ്പ്രദായം ഇത്രയും വികസിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മസ്താന്മാർ ആ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു. അദ്ദേഹം കുറേ പുതിയ രാഗങ്ങൾ ഉണ്ടാക്കി, അതിലൊന്നാണ് ജോൺപുരി. അപ്പോൾ ആ ജോൺപുരി രാഗത്തിൽ നമ്മുടെ ഈ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള ഒരു ദേവതാസങ്കല്പത്തിനെ ഒരു ഇസ്ലാമിൽ, എന്നിട്ട് എന്തു പറ്റി 1479 ഈ ഷർക്കി ഹുസൈൻ ഷാ ഷർക്കി എന്ന് പറയുന്ന സുൽത്താനെ, ഇയാൾ പാട്ടും പാടി ഇരുന്നുകൊണ്ട് എന്തു പറ്റിയെന്നറിയാം, ഈ ലോഡികൾ വന്നിട്ട് അടിച്ചു ഓടിച്ചു കളഞ്ഞു, ബഹ്ലുൽ ലോഡി സിക്കന്ദർ ലോഡിയും കൂടി വന്ന് ഇയാളെ ഇല്ലാതാക്കി ഇയാളുടെ രാജ്യം പിടിച്ചെടുത്ത്, ആ രാജവംശത്തിൻ്റെ അവസാനം ജോൺപുരി രാഗത്തിൻ്റെ ഉദയം. അയാൾ ബംഗാളിലേക്ക് പലായനം ചെയ്ത് അവിടെ നിന്ന് എങ്ങനെയോ മരിച്ച് അവസാനിച്ച ഒരാളാണ്. അയാൾക്കുള്ള അനന്തമായ ട്രിബ്യൂട്ടാണ് ഈ ഗാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിൻ്റെ ഏറ്റവും സെക്യുലറായിട്ടുള്ളൊരു സങ്കല്പത്തിൻ്റെ വിജയം കൂടിയാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമെന്നുള്ള ഗാനം അദ്ദേഹം ജോൺപുരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത്. ഇതിനൊക്കെ വേണം അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കാൻ. അദ്ദേഹം ഒരുപാട് പാട്ടുണ്ടാക്കി, അദ്ദേഹം നല്ല സംഗീതകാരകനാണ്, അദ്ദേഹം സംഗീതം പഠിച്ചിട്ടുണ്ട്, ആറാട്ടുപുഴക്കാരനാണ്. ഇതൊന്നുമല്ല ഇതിന് കാരണം, ഈ രീതിയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ രോമകൂപത്തിൻ്റെയും ഭാഗമാക്കിയ സംഗീതജ്ഞനും സംഗീതകാരകനും സംഗീത സംവിധായകനുമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാധര മാഷ്. ഇങ്ങനെ ചെയ്തിട്ടുള്ള വേറെ ഒരു സംഗീതജ്ഞനും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വരാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ രണ്ട് കാര്യം ഞാൻ ചോദിച്ചത്. ഒന്ന്, എനിക്കിവിടെ തൊടാനുള്ള സൗകര്യം തരുമോ? തരാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഓടി വന്നിട്ട് തൊഴുതിട്ട് പോകാൻ പറ്റില്ല, അതിനുള്ള സമയമില്ല, പോരാ, കുറച്ച് സമയം വേണം.
എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം തരുമോ? തരാം. വിദ്യാധര മാഷ് ശരിക്ക് വരുമോ? കാരണം ഇവരെല്ലാം കൊടുക്കാന്നൊക്കെ പറഞ്ഞ് മാഷ് പറയും, ഞാനില്ല, എനിക്ക് നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് വെറുതെ ആവും. എനിക്ക് അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തോടൊക്കെ പറയണം. ഇതെന്താണെന്നറിയും, നമ്മുടെയൊക്കെ ഈ സ്ഥാനങ്ങൾ വന്നിട്ട് നമ്മുടെ ഇടയിൽ കയറി നിൽക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഇത്രയും, എനിക്കിതൊക്കെ മാഷോട് നേരിട്ട് പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് കണ്ടപ്പോഴും എനിക്കൊരു ഭയങ്കര വൈക്ലഭ്യം. ഒരു ADGP എങ്ങനെയായി ഇങ്ങനെ, അദ്ദേഹം എന്താ വിചാരിക്കുക? അപ്പോൾ ആ വൈക്ലഭ്യമൊന്നും ഇല്ലാണ്ടേ ഇപ്പം മൈക്ക് വരുമ്പോൾ ഉണ്ടെന്ന് പറയാം. മൈക്ക് വരുമ്പോൾ കൺട്രോൾ പോകുന്നൊരു സൂക്കട് എനിക്കുണ്ട്, എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെ മൈക്ക് കാണുമ്പോൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറയാമല്ലോ. അദ്ദേഹത്തിനുള്ള ഈ വിശേഷപ്പെട്ട ഈ സ്ഥാനം ഈ സമൂഹത്തിന് മുമ്പിൽ തെളിച്ച് കാണിക്കാമല്ലോ എന്നുള്ള വ്യാമോഹത്തോടു കൂടിയാണ് ഞാൻ ഇനിയും പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നെടുത്ത് ഞാൻ പറഞ്ഞാൽ ഇത് ഇന്നൊന്നും തീരില്ല. അദ്ദേഹം ഈ ഈ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാധാരണ രാഗങ്ങൾ വെച്ച് കുറേ സാധനങ്ങൾ ചെയ്യും. മോഹനം, ഹംസധ്വനി, സ്ത്രീരാഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ല കാര്യമാണ്. അതിൻ്റെ ഇടയിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിനിമയിൽ ചെയ്ത രണ്ട് പാട്ടുകൾ, ഒന്ന് പീലും ഒന്ന് ഹംസധ്വനി, എന്താ തമ്മിലുള്ള ഏർപ്പാട്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നല്ല ദുരുദ്ദേശമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ രാഗങ്ങളെക്കുറിച്ച് ഇവിടുത്തെ സംഗീതകാരന്മാരെ ബോധ്യപ്പെടുത്തുക. സാധാരണ ഞങ്ങൾ പാടിപ്പാടിപ്പാടിയാണ് പലപ്പോഴും അത് മനസ്സിൽ പതിയുന്നത്. നമുക്കറിയില്ല അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന രാഗം ഏതാണെന്ന് വെച്ചാൽ അറിയാവുന്ന എത്ര പേര് ഈ നാട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സംഗീതത്തിൻ്റെ ചേരുവകൾ നമ്മളറിയാതെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരത്രേ വിദഗ്ധ സംഗീതകാരന്മാർ. അങ്ങനെയുള്ളതിൽ അഗ്രഗണ്യനായ വിദ്യാധരൻ മാഷയെ ആദരിക്കാവുന്ന ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വന്ന് ഇത്രയും പ്രസംഗിക്കാനുള്ള അവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലാത്തതുകൊണ്ടാണ് നിർബന്ധമായി വരാൻ തീരുമാനിച്ചതും വന്നതും ഇത്രയൊക്കെ പറഞ്ഞത്. ഇനി ഞാൻ ദീർഘിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ കേൾക്കാനുള്ള സമയമില്ലാതായപ്പം. എനിക്കാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ എറണാകുളത്ത് എത്തേണ്ട അത്യാവശ്യമുണ്ട്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മേൽക്കുമേൽ 78 വയസ്സായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകൾ പുറകെ നടന്ന് പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കാനായിട്ടുള്ള അവസരം ജഗദീശ്വരി കൊടുക്കട്ടെ. ഇനിയും ഇനിയും നമ്മളെ ആനന്ദിപ്പിക്കാനും നമ്മളറിയാതെ നമ്മളിലേക്ക് സംഗീതത്തിൻ്റെ ന്യൂആൻസസ്, ഈ ഭംഗിയുള്ള കാര്യങ്ങൾ, ഈ ജോൺപുരി സുൽത്താൻ ഒക്കെ ഇപ്പോൾ അവിടെ ഇരുന്ന് എവിടെയോ ഇരുന്ന് ഏതോ മറയത്തിരുന്ന് അദ്ദേഹത്തിന് വന്നിക്കുന്നുണ്ടാവും. കാരണം ഈ ഹുസൈൻ ഷാ സർക്കി എന്ന് പറഞ്ഞ ആളുടെ പേര് പോലും നമുക്കറിയില്ല. ഞാൻ തന്നെ ഇത് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതിൻ്റെ, കാരണം ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ഈ പിന്നെ ഈ അമ്പലമില്ലാതെ പാടിയിട്ട് കൈയടിക്കാൻ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പാടുമ്പം ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ചരിത്രമൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ളൊരു മഹത് വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ആദരണീയനായിട്ട് ആദരപ്പെടാൻ തയ്യാറായിട്ട് അമ്മ തിരഞ്ഞെടുത്തത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊള്ളുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു വിശിഷ്ടാതിഥി തീരെ അവിശിഷ്ടനായിട്ടുള്ളൊരു അതിഥിയായിട്ട് അധിക പ്രസംഗിയായി മാറരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.